السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له هو الأول والآخر والظاهر والباطن وهو على كل شيء قدير وأشهد أن نبينا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൂക്ഷിച്ച് പാലിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടവും പൊരുത്തവും തൃപ്തിയും ലഭിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിലുൾപ്പെടാൻ ആഗ്രഹിക്കുക, പരിശ്രമിക്കുക, പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇസ്ലാം മതം മനുഷ്യന് വളരെ കൃത്യമായ സുരക്ഷിതത്വവും സമാധാനവും പ്രദാനം ചെയ്യുന്നു എന്നത് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഇസ്ലാമിക ശരീഅത്തിലെ സിവിലും ക്രിമിനലുമായ നിയമങ്ങൾ മുഴുവൻ പരിശോധിച്ചാൽ സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും സാമൂഹ്യ സുരക്ഷിതത്വവും സമാധാനവും നൽകുക എന്നത് അതിൻ്റെ ബാധ്യതയായി നമുക്ക് കാണാൻ കഴിയും. സമൂഹത്തിൽ ആരൊക്കെ വഴികേടിലാകാനും പ്രയാസങ്ങൾ അനുഭവിക്കാനും പ്രതിസന്ധികളിൽ പെട്ടുപോകാനും സാധ്യതയുണ്ടോ ആ വിഭാഗത്തെയെല്ലാം വേറെ വേറെയായി നിജപ്പെടുത്തി നിശ്ചയിച്ച് അവക്കെല്ലാം ആവശ്യമായ സുരക്ഷിതത്വം ലഭിക്കുന്ന നിയമങ്ങളും നിർദ്ദേശങ്ങളും ഇസ്ലാമിക ശരീഅത്തിൻ്റെ പ്രത്യേകതയാണ്. സാമൂഹ്യ സംവിധാനത്തിൽ പലപ്പോഴും വഴികേടിലാകാനും പ്രയാസങ്ങളിൽ അകപ്പെടാനും സാധ്യതയുള്ള രണ്ട് വിഭാഗമാണ് അനാഥകളും വിധവകളും. പരസ്പര പൂരകങ്ങളാണ് രണ്ട് അവസ്ഥയും. അനാഥയെക്കുറിച്ചും വിധവയെക്കുറിച്ചും പരിശുദ്ധ ഖുർആനിലും ഹദീസിലും ഇസ്ലാമിക ശരീഅത്തിൻ്റെ നിയമങ്ങളിലുമൊക്കെ വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നു. അത് ഇവർക്കൊക്കെ സാമ്പത്തികമായ സുരക്ഷിതത്വം ലഭിക്കണം എന്നത് മാത്രമല്ല, പലപ്പോഴും അനാഥകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക അവരുടെ സാമ്പത്തിക സുരക്ഷിതത്വമാണ്. അതുകൊണ്ട് തന്നെ അനാഥകൾക്ക് ഭക്ഷണം കൊടുക്കുന്നവർ വളരെയേറെയുണ്ട്. ഒരു 10 യതീം കുട്ടികൾക്ക്
ഭക്ഷണം കൊടുക്കുക എന്നതൊരു വലിയ കർമ്മമായി കാണുന്നവരുണ്ട്. ഇത് ഇത്തരത്തിൽ കേവലം ഭൗതികമായ ഏതെങ്കിലും കർമ്മങ്ങളിൽ മാത്രം പരിമിതമാകേണ്ടതല്ല എന്നും ഒരു മനുഷ്യജീവിക്ക് സമൂഹത്തിൽ നിന്ന് എന്തെല്ലാം ആവശ്യമാണോ അതെല്ലാം ലഭിക്കുന്ന രൂപത്തിലാകണം നാം നൽകുന്ന നന്മയെന്നും നമുക്ക് കാണാൻ സാധിക്കും. എൻ്റെയും നിങ്ങളുടെയും കൊച്ചുമക്കൾക്ക്, പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് നമ്മിൽ നിന്ന് അവരെന്ത് പ്രതീക്ഷിക്കുന്നുവോ അതെല്ലാം ഈ ഉപ്പയില്ലാത്ത കുട്ടിക്ക് പ്രായപൂർത്തിയാകുന്നത് വരെ സമൂഹത്തിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട്. സ്നേഹമാകാം, തലോടലാകാം, ഉപദേശങ്ങളാകാം, നിർദ്ദേശങ്ങളാകാം, കൈപിടിച്ച് ഏതെങ്കിലും ഒരു നന്മയിലേക്ക് കൊണ്ടുപോകലാകാം. ഏതെങ്കിലും ഒരു തിന്മയിലോ മോശമായ കാര്യത്തിലോ ഈ കൊച്ചിനെ കണ്ടാൽ അവിടെ നിന്ന് അതിനെ സ്നേഹത്തോടുകൂടി വിലക്കി നന്മയിലേക്ക് നയിക്കലാകാം. എന്തുമാകാം, പോരാ, അവനെ സന്തോഷിപ്പിക്കണം. എൻ്റെയും നിങ്ങളുടെയും കൊച്ചു കുഞ്ഞുങ്ങളെ നാം സന്തോഷിപ്പിക്കാറുള്ളത് പോലെ നമ്മുടെ കുട്ടികൾക്ക് ചോക്ലേറ്റും മിഠായിയും കൊടുത്ത് നാം സന്തോഷിപ്പിക്കാറുള്ളത് പോലെ, മധുരവാക്കുകൾ പറഞ്ഞ് അവരോട് നാം കളിക്കാറുള്ളത് പോലെ ആലോചിച്ചു നോക്കൂ. അതൊക്കെ ഒരു പിതാവിൽ നിന്ന് ആഗ്രഹിക്കുന്ന ആ കൊച്ചു ഹൃദയത്തിന്, മനസ്സിന് ഈ സമൂഹത്തിൽ നിന്നത് കിട്ടണം. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ കേവലം ഭക്ഷണത്തിലോ ഭൗതികമായ കാര്യങ്ങളിലോ യതീമിനെ ഒതുക്കാതെ ഖുർആൻ നമ്മോട് ചോദിച്ചത് ഖല്ല ബല്ല തുക്രിമൂനൽ യതീം. എന്താണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ മതിയോ? നിങ്ങൾ യതീമിനെ ഇക്റാം ചെയ്യുന്നില്ലേ? ചെയ്യേണ്ടതല്ലേ? നിങ്ങൾ ഇക്റാം എന്ന പദം തുക്രിമൂനൽ യതീം, തുത്അഇമൂനൽ യതീം അല്ലെന്ന് എന്നല്ല ചോദിച്ചത്, ഭക്ഷണം കൊടുക്കുന്നില്ലേ എന്നല്ല ചോദിച്ചത്. ഇക്റാം അതിലെല്ലാം അടങ്ങി. എന്റെ കുഞ്ഞിനെ, എന്റെ പൊന്നുമോനെ, ഞാൻ പൊന്നുമോനെ എന്ന് വിളിക്കുമ്പോൾ ആ വിളിയിൽ അടങ്ങിയിട്ടുള്ള ഒരു പിതാവിന്റെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് വന്ന സ്നേഹമുണ്ടല്ലോ, ആ സ്നേഹത്തിൽ അടങ്ങിയിട്ടുള്ള ഇക്റാമുണ്ടല്ലോ. അങ്ങാടിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ എന്റെ പൊന്നുമോൻ നിഷ്കളങ്കമായി എന്നോട് അവന്റെ സുന്ദരമായ മുഖത്തൊരു പുഞ്ചിരി വിരിയണമെന്ന സന്തോഷത്തോടുകൂടി എന്റെ കയ്യിൽ പൊതിഞ്ഞുവെച്ച ഒരു പേക്ക് കടല അല്ലെങ്കിൽ ഒരു മിഠായി അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് ആലോചിച്ചു നോക്കൂ. അതാണല്ലോ അവിടെ ഇക്റാം. ഈ ഇക്റാമാണ് ഇസ്ലാം ആഗ്രഹിക്കുന്നത്. അതാണ് യതീമുമായി ബന്ധപ്പെടുമ്പോൾ, ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ആദ്യമായി നാം മനസ്സിലാക്കേണ്ട വിഷയം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, യതീമിനെ കുറിച്ച് പറയുമ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കേവലം തിയറിയായി പറയുകയല്ല, നിയമമല്ല. നിയമങ്ങൾ പറയാൻ എളുപ്പമാണ്, ഉണ്ടാക്കാൻ എളുപ്പമാണ്, ചർച്ചകൾ എളുപ്പമാണ്. പക്ഷേ ഇസ്ലാം ചെയ്തത് നിങ്ങൾ നോക്കൂ, വിധവയുടെ വിഷയത്തിലും അനാഥയുടെ വിഷയത്തിലും കേവലം നിയമം പറയുന്നതിനപ്പുറം ആ നിയമത്തെ സ്വന്തം ജീവിതത്തിൽ പ്രായോഗികമാക്കി പ്രാക്ടീസ് ചെയ്തു ഇസ്ലാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ മഹാനായ നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ അദ്ദേഹം യതീമായത് കേവലം യാദൃച്ഛികമാണെന്ന്? ഒരിക്കലുമല്ല. ഖുർആനിന്റെ ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, അലം യജിദുക യതീമൻ ഫആവ. എന്തിനായിരുന്നു റസൂലുള്ള യതീമായത്? എന്തിനാണ് റസൂലുള്ള യതീമായത്? റസൂലുള്ളാക്ക് പറയാനുള്ള യതീമുമായി ബന്ധപ്പെട്ട നിയമം കേവലം ഏതെങ്കിലും നിയമ പണ്ഡിതന്മാരുടെ നിയമങ്ങളല്ല എന്നും മറിച്ച് പടച്ചറ ആകാശത്ത് നിന്നിറക്കിയ നിയമമാണെന്നും ആ നിയമം പഠിപ്പിക്കുന്ന, അതിനെ പ്രാവർത്തികമാക്കുന്ന മഹാനായ റസൂല് തന്നെ ആജീ രൂപത്തിൽ യതീമായി ജനിക്കണമെന്നതും അള്ളാഹുവിന്റെ നിയമമായിരുന്നു. അതുകൊണ്ടാ ചോദിച്ചത് അലം ജിദ്ദിക്ക യതീമൻ ഫആവ. യതീമായി എന്നതുകൊണ്ട് മുഹമ്മദ് മുസ്തഫ തങ്ങൾ വഴിയാധാരമായിട്ടില്ലല്ലോ, വഴികേടിലായിട്ടില്ലല്ലോ. അദ്ദേഹത്തിന് ആവശ്യമായ ഒരവസരത്തിൽ റെസ്പെക്റ്റും ബഹുമാനവും ആദരവും സമൂഹത്തിൽ നിന്ന് ലഭിക്കാതെ പോയിട്ടില്ലല്ലോ. അതാണ് അള്ളാഹു അദ്ദേഹത്തിന് അഭയം നൽകി, സമാധാനം നൽകി, സന്തോഷം നൽകി. ഇതാണ് നമ്മുടെ ചിത്രം, ഇതാണ് നമ്മുടെ ചരിത്രം. ഇതിലേക്കാണ് നാം ചിന്തിക്കേണ്ടത് സഹോദരന്മാരെ. യതീം എന്നത് ഒരു മോശമല്ല,
എന്റെയും നിങ്ങളുടെയും കുട്ടികൾ, ഉപ്പയും ഉമ്മയുമുള്ള കുട്ടികൾ കലാലയങ്ങളിലും സ്കൂളുകളിലും പോയി സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുമ്പോൾ ഒരു യത്തീം കുട്ടി എന്റെ മോന്റെയോ നമ്മുടെ ആരുടെയെങ്കിലും മക്കളുടെ ഏതെങ്കിലും ഒരു കുത്തുവാക്കിന് വിധേയമായാൽ ചിന്തിക്കണം, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. കാരണം അത് ചെന്ന് കൊള്ളുക നമ്മുടെ മഹാനായ നേതാവിന്റെ മനസ്സിലേക്കായിരിക്കുമെന്ന് നാം ചിന്തിക്കണം. നമുക്ക് പാടില്ല. അതുകൊണ്ടാണ് യത്തീമാണെന്ന് നബിയെ താങ്കൾ യത്തീമല്ലേ എന്ന് ചോദിച്ച ശേഷം നബിയോട് സൂചിപ്പിക്കുന്നത് ഫഅമ്മൽ യതീമ ഫലാ തഖഹർ. വല്ലാത്തൊരു പദമാണത്. ഫഅമ്മൽ യതീമ ഫലാ തഖഹർ. അതുകൊണ്ട് മുഹമ്മദ് നബി, യത്തീമിനെ ഒരിക്കലും താങ്കൾ ആട്ടിയോടിക്കരുത്. അവനെ നിങ്ങൾ മോശമായി കാണരുത്. അവന്റെ മുഖത്തേക്ക് നിങ്ങൾ മോശമായി ഒന്ന് നോക്കരുത്. പറ്റില്ല നിങ്ങൾക്കതിന്. തഫ്സീറുകൾ പരിശോധിച്ചാൽ തഖഹർ എന്ന പദത്തിന്റെ ആശയം കേവലം മാട്ടി ഒടിക്കൽ മാത്രമല്ല, ഏതൊക്കെ രൂപത്തിൽ നമ്മുടെ മനസ്സിൽ നിന്ന് വെറുപ്പിന്റെയും വിഷമത്തിന്റെയും വാക്കുകളോ അല്ലെങ്കിൽ വികാരങ്ങളോ വിചാരങ്ങളോ ഉണ്ടാകുന്നു അതൊന്നും യതീമിന്റെ നേർക്ക് പാടില്ല. അതാണ് ഇസ്ലാം. റഹ്മത്ത് വേണം യതീമിനോട്, കാരുണ്യം കാണിക്കണം. ആ കാരുണ്യമാണ് അമ്മൽ യതീം ഫലാ തഖഹർ എന്ന് പറഞ്ഞത്. വല്ലാത്ത ഒരനുഭവമാണ് ഇസ്ലാം നമുക്ക് ഈ രംഗത്ത് നൽകുന്നത്. നാം അത് മനസ്സിലാക്കണം, ഉൾക്കൊള്ളണം. അപ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ആശയം നമ്മുടെ മനസ്സിലേക്ക് വരികയുള്ളൂ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ യതീമിനെക്കുറിച്ചും വിധവയെക്കുറിച്ചും പറഞ്ഞ ഒരു വാചകം നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. റസൂലുള്ള പറഞ്ഞു, ഇന്നി ഉഹർരിജു ഹഖ്ഖ ദഈഫൈൻ അൽ യതീം വൽ മർഅ. യതീമിന്റെയും സ്ത്രീയുടെയും അവകാശത്തിൽ ഏതെങ്കിലും രൂപത്തിൽ മോശം വരുത്തുന്നവർ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പാപം നൽകാൻ, അവരെ കുറ്റക്കാരാക്കാൻ അള്ളാഹുവിലേക്ക് ഞാനിതാ ഉയർത്തുന്നു ആ പരാതി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്. അത്ര ശക്തമാണ് യതീമിനെക്കുറിച്ചും വിധവയെക്കുറിച്ചുമുള്ള ചിന്ത. ആ രൂപത്തിലാണ് നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്. സഹോദരന്മാരെ, ഈ ഒരു ചിന്തയെക്കുറിച്ച് നാം പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേവലം ഒരു നിയമം എന്ന നിലക്ക് മാത്രമല്ല. നോക്കൂ, നിങ്ങൾ പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ സൂറത്തുൻ നിസായിലെ 36-ാമത്തെ വചനം, വഅബ്ദുല്ലാഹ വലാ തുശ്രികു ബിഹി ശൈഅ വബിൽ വാലിദൈനി ഇഹ്സാന വബിദിൽ ഖുർബ വൽയതാമ. നോക്കൂ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം, ഒന്നാമത്തെ കൽപ്പന. വഅബ്ദുല്ലാഹ വലാ തുശ്രികു ബിഹി ശൈഅ, ഒരു നിലക്കും അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. രണ്ടാമത്തെ കൽപ്പന, വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് നന്മ ചെയ്യണം, പോരാ. വബിദിൽ ഖുർബ, അടുത്ത കുടുംബക്കാരോട് നന്മ ചെയ്യണം. അടുത്ത വാചകം, വല്യതാമ, യതീമിനോട് ഇഹ്സാൻ ചെയ്യണം. ഇഹ്സാൻ എന്ന പദമാണ്, ഇത്രാമല്ല, ഭക്ഷണം കൊടുത്താൽ തീരൂല, ഭക്ഷണം കൊടുത്താൽ തീരൂല, ഇഹ്സാൻ ചെയ്യണം. എന്റെയും നിങ്ങളുടെയും കുട്ടി ഏതുപോലെ മുഹ്സിനാകണമെന്ന് നാം ആഗ്രഹിക്കുന്നുവോ അതുപോലെ യതീമും ഇഹ്സാനാകണം. അതാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഷ. ഇസ്ലാം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, യുദ്ധാനന്തരം കിട്ടുന്ന സ്വത്താണ് ഗനീമത്ത് സ്വത്ത്. ആ സ്വത്തിൽ നിന്ന് ഒരു വിഹിതം, വഅലമൂ അന്നമാ ഗനിംതും മിൻ ഷൈഇൻ ഫഇന്ന ലില്ലാഹി ഖുമുസഹു വലിർറസൂലി വലിദിൽ ഖുർബ വൽയതാമ, യതീമിന് കൊടുക്കണം. യുദ്ധാനന്തര സ്വത്തിൽ നിന്ന് കിട്ടുന്ന ഒരു വിഹിതം. യതീമിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് കേട്ടാൽ നമുക്ക് അത്ഭുതം തോന്നും. അള്ളാഹുവിന്റെ കൽപ്പന, യതീമിനോട് കാണിക്കേണ്ട നീതിക്ക് ഖിസ്ത് എന്ന പദമാണ് ഖുർആൻ ഉപയോഗിച്ചത്. യതീമിനോട് നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ട രീതി അങ്ങേയറ്റത്തെ നീതിയായിരിക്കണം. സാധാരണ അതില് പോരാ, സാധാരണ നീതി പോരാ, ഖിസ്ത് വേണം, അങ്ങേയറ്റത്തെ നീതി. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, വല്ലാത്തൊരു സംഭവമാണ്. തീർന്നോ? ഈ രൂപത്തിൽ യതീമിനെ പരിഗണിക്കുന്നവർക്ക് അല്ലാഹു നൽകുന്നത് എന്താ? വയുതഇമൂന അത്താമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ. ഭക്ഷണം കൊടുക്കേണ്ടത് എപ്പോഴാ? വീട്ടിലൊരു കല്യാണം ഉണ്ടായി, ബിരിയാണി ഒക്കെ വെച്ച് അവസാനം ചെമ്പ് രണ്ടെണ്ണം ബാക്കിയായി, എന്നാ ഒന്ന് യതീംഖാനയ്ക്ക്? അല്ല അല്ലല്ല, അങ്ങനെ ഒരു നീയത്തുണ്ടെങ്കിൽ ആദ്യത്തെ ചെമ്പ് പോകട്ടെ യതീംഖാനയ്ക്ക്. അതാണ് ഈ ഭാഷ. നിങ്ങൾക്ക് ആവശ്യമുണ്ട്, ഇഷ്ടമുണ്ട് ഭക്ഷണത്തിന്, ആ ഇഷ്ടമുള്ളതോടൊപ്പം നിങ്ങൾ യതീമിന് ഭക്ഷണം കൊടുക്കൂ. എന്തിനാ കൊടുത്തത്?
നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട വികാരം, ഞാൻ യതീംഖാനയിലേക്ക് ഭക്ഷണം കൊടുത്തത്, യതീമിനെ പോറ്റിയത്, യതീമിനെ സംരക്ഷിച്ചത് ജനങ്ങൾ ഞാനൊരു നല്ലവനാണെന്ന് പറയാനല്ല. അല്ലാഹുവേ, ജന്നത്തുൽ ഫിർദൗസിൽ എത്തിയ ശേഷം അവസാനത്തെ നിന്റെ ചോദ്യമുണ്ടല്ലോ, ഇനി നിങ്ങൾക്ക് എന്ത് വേണം? എല്ലാമായി എന്ന് ഞാൻ അല്ലാഹു പറയുമ്പോൾ അല്ലാഹുവിന്റെ വാക്കുണ്ട്, തീർന്നിട്ടില്ല. നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലത് തരാനുണ്ട്. അതെന്താ? അത് അല്ലാഹുവിനെ കാണാനുള്ള ഭാഗ്യമാണ്, അല്ലാഹുവിൻ്റെ മുഖം കാണാനുള്ള ഭാഗ്യം. എന്നമാനു തഴിമുക്കും ലിവജയില്ല, അല്ലാഹുവിൻ്റെ മുഖം സന്തോഷത്തോടെ സമാധാനത്തോടെ സ്വർഗത്തിൽ വെച്ച് കാണാൻ യതീമിന് ഭക്ഷണം കൊടുക്കണം. എന്നിട്ടോ അല്ലാഹുവിൻ്റെ വാക്ക് കണ്ടോ, ഫവക്കാഹുമുല്ലാഹു, അവർ നാ അങ്ങനെ കൊടുത്ത ഈ ഒരു ചിന്തയോടുകൂടി യതീമിനെ സംരക്ഷിച്ച ആളുകൾ പറയും, ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറ, ഞങ്ങൾക്ക് പേടിയാണ് അല്ലാഹുവിനെ, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അല്ലാഹുവിന്റെ അതിനുള്ള വാഗ്ദാനം, ഫവഖാഹുമുല്ലാഹു ഷർറ ദാലികല്യൗം, ആ ദിവസത്തെ തിന്മകളിൽ നിന്ന് അല്ലാഹു ആ വിഭാഗം ആളുകളെ രക്ഷിക്കും. തീർന്നില്ല. വലഖാഹും നദ്റതം വസുറൂറാ, അവർക്ക് സന്തോഷത്തോടെ പ്രശോഭിതമായ മുഖത്തോടെ സമാധാനത്തോടെ അല്ലാഹു അവരെ കാണുന്ന രംഗം അല്ലാഹു കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. റസൂലുള്ള ഒരു വാചകം പറഞ്ഞു, ആ വാചകം നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടുണ്ടെങ്കിൽ, ഇറങ്ങിച്ചെന്നാൽ അവിടെ നിന്ന് നമ്മൾ പോകൂല. എന്താ നബിയുടെ വാക്ക്? ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇങ്ങനെയാണ്. എന്നിട്ട് എന്താ റസൂലുള്ള ചെയ്തത്? അഷാറ ബിസ്സബാബത്തിൽ ബിസ്സബാബത്തി വൽ വുസ്ത, റസൂലുള്ളാന്റെ സബ്ബാബത്ത് നടുവിരലും ചൂണ്ടുവിരലും ചേർത്ത് വെച്ചു. അതിന്റെ ഇടയ്ക്ക് ഒരു വിടവുമില്ലാതെ ഇങ്ങനെ ചേർത്ത് വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇങ്ങനെയാണ്. പോരെ, ആരായി ഞാൻ? ഞാനെന്ന് പറയുന്നത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി. ആ റസൂലുള്ള പറയും, ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവനും ആദരിക്കുന്നവനും ബഹുമാനിക്കുന്നവനും. ഭക്ഷണം കൊടുക്കണമെന്നല്ലോ, അതും അതിലിപ്പെടും ഒരു ഭാഗം മാത്രം. അതെ, എന്റെ അയൽവാസിയായ എന്റെ സഹോദരൻ മരണപ്പെട്ടു പോയാൽ അവിടെ ആദ്യം ഓടിയെത്തേണ്ടത് ഞാനായിരിക്കണം. എന്തിനാ? എനിക്കൊരു സന്ദർഭം അവസരം അള്ള തന്നിട്ടുണ്ട്. എന്തിന്? അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ സ്വർഗത്തിൽ ഇങ്ങനെയാകാൻ വേണ്ടേ? നമ്മുടെ അയൽവാസികളൊന്നും യതീംഖാനയിലേക്കല്ല പോകേണ്ടത്. യതീംഖാന വേണം, വേണ്ടെന്നല്ല, ആവശ്യമാണ്. എന്നാൽ അതിനേക്കാൾ മുമ്പ് ഓടിയെത്താൻ നമുക്കാവണം. എന്നിട്ട് എനിക്ക് ഇതാ ഇങ്ങനെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ സ്വർഗത്തിൽ ചേരാൻ അള്ളാഹു നൽകിയ ഈ അവസരം ഉപയോഗപ്പെടുത്തണം. അതാണ് വേണ്ടത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അതാണ് നമ്മളെ പഠിപ്പിച്ചത്. ആ ഒരു നന്മയിലേക്ക്, ആ ഒരു വിഷയത്തിലേക്ക് ചിന്തിക്കുവാനും പറയാനും നമുക്കാവുമ്പോൾ മാത്രമാണ് സഹോദരന്മാരെ നാം വലുതാകുന്നത്. എത്ര രസകരമാണ് ആ വാചകം നോക്ക് നിങ്ങൾ. നമ്മുടെ മനസ്സിലേക്ക് ഹദീസ് ഇറങ്ങിച്ചെല്ലണ്ടേ? വേണം. നമുക്ക് യതീമിന്, നമ്മുടെ കുടുംബത്തിൽ തന്നെ യതീമുകൾ ഉണ്ടാകും, അവരൊക്കെ എങ്ങനെയെങ്കിലും വഴികേടിലായിപ്പോയിക്കൂടാ, അവരുടെ കൈപിടിക്കണം, അവരെ താലോലിക്കണം, സന്തോഷിപ്പിക്കണം. തീർന്നോ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്ക് നാം ഗ്രഹിക്കേണ്ടത് അക്ഷരങ്ങളിൽ നിന്നല്ല, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ നിന്നാണ്, അദ്ദേഹത്തിൻ്റെ വൈകാരികമായ വാക്കുകളിൽ നിന്നാണ്. റസൂലുള്ളാ വല്ലാതെ വൈകാരികമായി. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, മൻ ദമ്മ യതീമൻ ബൈന മുസ്ലിമീൻ في طعامه وشرابه حتى يستغني عنه وجبت له الجنه. ഒരു യതീം നിങ്ങളുടെ മക്കളുടെ കൂടെ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ, നിങ്ങളുടെ ഭക്ഷണമേശയിൽ നിന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു യതീമിനെ നിങ്ങൾക്ക് അതിലേക്ക് ചേർക്കാൻ പറ്റുമോ? എങ്കിൽ വജബത്ത് ലഹുൽ ജന്ന, വജബത്ത് ലഹുൽ ജന്ന, സ്വർഗം വാജിബാണ്, അവന് നിർബന്ധമാണ്, അള്ളാഹു സ്വർഗം തരൂലാന്ന് പറയാൻ പറ്റൂല. ആലോചിച്ചു നോക്കൂ, ഇതൊരു ഏതെങ്കിലും എവിടുന്നെങ്കിലും ദത്തെടുക്കുന്നതിനെ കുറിച്ചല്ല ഈ പറയുന്നത്. ദത്ത് സമ്പ്രദായം നമുക്കറിയാം, അതല്ല, ഇത് അതിനേക്കാൾ ഉന്നതമാണ്. റസൂലുള്ളാന്റെ മനസ്സാണ് ഇവിടെ സംസാരിക്കുന്നത്. റസൂല് വൈകാരികമായാണ് വിഷയം പറയുന്നത്. വജബത്ത് ലഹുൽ ജന്ന, എന്താ വേണ്ടത്?
എന്റെ ഭക്ഷണമേശയിൽ എന്റെ കുട്ടികളുടെ കൂടെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു എത്തീമും കൂടി ഉണ്ടാകട്ടെ, എന്റെ വീട്ടിൽ ഒരു എത്തീം ഉണ്ടാകട്ടെ. വല്ലാത്ത വാക്കല്ലേ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അടുത്തു പറഞ്ഞ വാചകം നരകത്തെ കുറിച്ചാ. ومن ادرك والديه او احدهما ثم لم يبرهما دخل النار. ഒരാൾക്ക് തന്റെ മാതാപിതാക്കൾ രണ്ടുപേരുമോ അല്ലെങ്കിൽ ഒരാളോ അവരുടെ കൂടെ ജീവിക്കാൻ അവസരം കിട്ടി, എന്നിട്ട് അവർക്ക് നന്മ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ദഖല النار, അവൻ നരകത്തിലേക്ക് പോകും. ആദ്യത്തേതിന് സ്വർഗം, രണ്ടാമത്തേതിന് നരകം. ഗൗരവമുള്ളതാണ് സഹോദരന്മാരെ വിഷയം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ അവസാനിപ്പിച്ചില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് നിയമമല്ല, തിയറി പറയല്ല, റസൂലുള്ള മനസ്സിൽ നിന്ന് പറയുകയാണ്. റസൂലുള്ളയുടെ വികാരമാണ്, സ്വന്തം യതീമായി ജനിച്ച റസൂലുള്ള, യതീമായി ജീവിച്ച റസൂൽ, യതീമായി വളർന്ന റസൂലുള്ള, യതീമായി ജീവിച്ച റസൂലുള്ള, യതീമെന്ന അവസ്ഥയുടെ യുത്വം എന്ന അവസ്ഥയുടെ അനാഥത്വം എന്ന അവസ്ഥയുടെ സകലമായ വികാരങ്ങളും വിചാരങ്ങളും ഉൾക്കൊണ്ട റസൂലുള്ള തന്റെ സമുദായത്തെ വൈകാരികമായി ആ അനാഥത്വം എങ്ങനെ മാറ്റാം എന്നത് പഠിപ്പിക്കുന്നു. കേൾക്കേണ്ട നിക്ക റസൂലുള്ളന്റെ വാചകം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു മനുഷ്യൻ വരുന്നു. അവൻ ഒരാവലാതിയുമായാണ് വന്നത്. യഷ്കു ഖസ്വത ഖൽബിഹി, അവൻ പറയുന്നു, റസൂലുള്ള, എൻ്റെ മനസ്സ് ഭയങ്കര കടുപ്പമാണ്, ഭയങ്കര കടുപ്പം. ഖസ്വത്ത്, ഞാൻ എപ്പോഴും ഒരു റഫ. എന്തേ നീ അങ്ങനെ റഫാകാൻ? മൂമിൻ അങ്ങനെ റഫാകാൻ പാടുണ്ടോ? കടുപ്പമാകാൻ പാടുണ്ടോ? പാടില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, തുഹിബ്ബു അൻ യലീന ഖൽബക, നിന്റെ മനസ്സൊന്ന് സോഫ്റ്റ് ആകണമെന്ന് നിനക്ക് പൂതിയുണ്ടോ, ഇഷ്ടമുണ്ടോ, ആഗ്രഹമുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിക്കുന്നു, വതുദരിക ഹാജതക, നിന്റെ മനസ്സിലുള്ള ആവശ്യങ്ങൾ പൂർത്തീകരിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? വല്ലാത്ത ചോദ്യ. ഇതേതെങ്കിലും മാജിക്ക് കാണിക്കുന്ന ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമല്ല, മനസ്സിലായില്ലേ? അതല്ലെങ്കിൽ ഏതെങ്കിലും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പരസ്യം ചെയ്ത് സമൂഹത്തെ ജനങ്ങളെ പറ്റിക്കാൻ നടക്കുന്നവരുടെ ചോദ്യമല്ല. അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ കിതാബിനെയും സുന്നത്തിനെയും ദുർവ്യാഖ്യാനം ചെയ്ത് ഏതെങ്കിലും രൂപത്തിൽ ജനങ്ങളുടെ ഭൗതികമായ ആവശ്യങ്ങൾ നിർവഹിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് പരസ്യം ചെയ്യുന്നവരുടെ ചോദ്യമല്ല. ഈ ചോദ്യം നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ചോദ്യമാണ്. എന്താ ചോദ്യം? രണ്ട് ചോദ്യം. ഒന്നാമത്തേത്, നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് സോഫ്റ്റ് ആകണമോ വേണോ? രണ്ടാമത്തെ ചോദ്യം, നിങ്ങളുടെ മനസ്സിലുള്ള ആവശ്യങ്ങൾ നിങ്ങൾക്ക് പൂർത്തീകരിക്കണമെന്ന് പൂതിയുണ്ടോ? എന്താ നമ്മുടെ ഉത്തരം? അല്ലേ, നമുക്കൊക്കെ ആവശ്യമുണ്ട്. എല്ലാവരുടെയും ആവലാതിയാണ്, ഞമ്മക്കും മക്കളോട് എൻ്റെ കുടുംബത്തോടൊക്കെ ഒരല്പം റഫ, പെണ്ണ് സ്ത്രീകൾക്കാണെങ്കിൽ ഭർത്താവിനോട് ഞാൻ ഒരല്പം റഫ, ബാക്കിയുള്ളവരോടൊക്കെ ഞാൻ സോഫ്റ്റാണ്. അങ്ങനെയാണ് ജനങ്ങൾ, അങ്ങനെയൊക്കെയാണ്. എന്താ മറുപടി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൗനമായി നിൽക്കുന്ന ഈ സഹോദരനോട് റസൂലുള്ള പറയുന്നു, ഇർഹമിൽ യതീം വംസഹ് റഅസഹു വഅത്ഇംഹു മിൻ തഅമിക. അല്ലാഹ്, മൂന്ന് കാര്യം. ഇർഹമിൽ യതീം, യതീമിനോട് കരുണ കാണിക്കണം. ഇർഹം, റഹ്മത്ത്, കരുണ. എന്താണ് അത് റഹ്മത്ത് എന്ന് പറഞ്ഞാൽ? റഹ്മത്ത് എന്ന് പറഞ്ഞാൽ ഭക്ഷണം കൊടുക്കലല്ല കേട്ടോ. ഞാനത് ഇങ്ങനെ തിരുത്തണം. എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ പഠിച്ച ഒരു സംസ്കാരത്തിൽ നിന്ന് നമ്മൾ മാറാനാ പോരാ. എല്ലാം എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ കൊടുക്കുക, നമ്മുടെ കഴിവിൽപ്പെട്ടതൊക്കെ. ഇർഹമിൽ യതീം, തീർന്നില്ല. വംസഹ് റഅസഹു, അവൻ്റെ തല നിങ്ങൾ തടവണം. അല്ലേ, എൻ്റെ മോനെ അടുത്ത് വിളിച്ചു വരുത്തി. അല്ലേ, എയർപോർട്ടിൽ നിന്ന് നമ്മൾ കണ്ടാ മക്കളെങ്ങനെ പിടിച്ച് അടുത്ത് വെച്ച് തലക്കൊന്ന് തടവി ഒന്ന് ചുംബിച്ച്. വംസഹ് റഅസഹു, യതീമിനെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമത്തെ കാര്യം പറയുന്നു, വഅത്ഇംഹു മിൻ തഅമിക്. അതാ ഞാൻ പറഞ്ഞു, കല്യാണത്തിന് വെച്ച ബിരിയാണി ചെമ്പ് ബാക്കിയാ കൊണ്ടേ കൊടുക്കുന്നല്ല. വഅത്ഇംഹു മിൻ തഅമിക, നിന്റെ ഭക്ഷണത്തിൽ നിന്ന് ഓരോഹരി അവന് കൊടുക്ക. അതെ, നമ്മളിങ്ങനെ മേശപ്പുറത്ത് ഭക്ഷണമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ മക്കളുണ്ട്, കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, ഉപ്പുണ്ട്, ഉമ്മുണ്ട്, എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക. കൂട്ടത്തിൽ ഒരാളും കൂടി വേണം, യതീം. എന്നാലോ? എന്നാ രണ്ട് കാര്യ റസൂലുള്ള പറയുന്നത്. വീണ്ടും റസൂലുള്ള വാചകം ആവർത്തിക്കുക, ഇത് നിനക്ക് ചെയ്യാൻ പറ്റുമോ? എങ്കിൽ യലിൻ ഖൽബുക വതുദരിക ഹാജതക, നിന്റെ ഖൽബ് സോഫ്റ്റ് ആയിത്തീരും, നല്ല ഖൽബായിത്തീരും, പരുഷമാവുകയില്ല, മിനുസമുള്ള മാർദ്ദവമുള്ള മനസ്സിന്റെ ഉടമയാകാം.
നിന്റെ ആവശ്യങ്ങൾ ഇതിലൂടെ പൂർത്തീകരിക്കപ്പെടും. സുബ്ഹാനല്ലാ. ഇത് പറയുന്നത് ആരാ സഹോദരന്മാരെ? നമുക്ക് വിശ്വസിക്കണ്ടേ? ജീവിതത്തിൽ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ലാത്ത, പടച്ച റബ്ബുമായി ഹോട്ട്ലൈൻ ബന്ധമുള്ള മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക. നമ്മുടെ മനസ്സിൽ ഇത് കയറണ്ടേ? നമ്മൾ എവിടെയൊക്കെ പോകണേ അല്ലേ? നമ്മൾ ആവശ്യം പൂർത്തീകരിക്കാൻ പോകാത്ത ചാത്തന്മാരുണ്ടോ? അമ്മയുണ്ടോ? സേവണ്ടോ? മടണ്ടോ? എവിടെ വേണമെങ്കിലും പോകും. ആരോട് പോകും? പോകണ്ട മുസ്ലിമ, പോകണ്ട മുസ്ലിമ. ഒരേ ഒരു കാര്യം ചെയ്യ്, ഒരു യതീമിനെ കണ്ടുപിടിക്ക്, തന്റെ വീട്ടിനും സംസ്കാരത്തിനും പറ്റിയ ഒരു യതീമിനെ, എന്നിട്ട് അവന് നന്മ ചെയ്യുക. അതുമതി. നമുക്ക് ചാത്തനും വേണ്ട, സേവയും വേണ്ട, മടവും വേണ്ട. ആ പരസ്യങ്ങളൊന്നും നമുക്ക് വേണ്ടിയുള്ളതല്ല. അത് ശൈത്താന്റെ പരസ്യ, ശൈത്താന്റെ പരസ്യ. ആ പരസ്യത്തിന്റെ പിന്നാലെ അല്ലേ നമ്മൾ പോകണ്ട? നമ്മൾ പോകേണ്ടത് അള്ളാഹുവിന്റെ റസൂലിന്റെ പരസ്യം, ആ കൂട്ടത്തിൽ ഉൾപ്പെടണം. അള്ളാഹു അതിന് നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറ. സഹോദരന്മാരെ, ഇതുപോലെ ശ്രദ്ധിക്കേണ്ടതാണ് വിധവയും. വിധവ ആരാന്ന് ഞാൻ പഠിപ്പിക്കണ്ടല്ലോ. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഒരു സമൂഹത്തിൽ, ലോകത്തെ പല രാജ്യങ്ങളിലും യുദ്ധമാണ് വൈധവ്യം ഉണ്ടാക്കുന്നത്. യുദ്ധം കാരണം ആണുങ്ങളൊക്കെ, പട്ടാളക്കാരൊക്കെ മരിച്ചു പോകും, പെണ്ണുങ്ങളൊക്കെ ബാക്കിയാകും. വിധവകൾ, ഭർത്താക്കന്മാർ മരിച്ച സ്ത്രീകളാണല്ലോ ആര്? വിധവ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, മുമ്പൊന്നും റസൂലുള്ളാഹിന്റെ പ്രവചനം പുലരുകയാണ്, മുമ്പൊന്നും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള മാരകമായ രോഗം, രോഗങ്ങൾ പലതും മനുഷ്യന്മാരെ പിടികൂടി. ഒരുപാട് ആണുങ്ങൾ മരിച്ചു പോയിട്ടുണ്ട്, പെണ്ണുങ്ങൾ ഒരുപാടുണ്ട്, പല കാരണങ്ങളാൽ. അവരാണ് വിധവകൾ. ഈ വിധവകളുടെ അവസ്ഥ എന്താ? ആരെങ്കിലും ചോദിച്ചോ, എൻ്റെ പെങ്ങൾ വിധവയായാൽ അപ്പോഴാണ് ഞാനിങ്ങനെ അന്തം വിട്ട് നിൽക്കുക, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? നാല് മക്കളുണ്ട്, ഭർത്താവ് മരിച്ചു, അവളാണെങ്കിൽ യുവതിയാണ്, എന്ത് ചെയ്യണം? ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറയുന്നു, അസ്സാഇ അലൽ അർമലതി വൽ മിസ്കീൻ കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്. വിധവകൾക്ക് വേണ്ടി, അഗതികൾക്ക് വേണ്ടി പരിശ്രമിക്കുന്നവൻ, പണിയെടുക്കുന്നവൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന മുജാഹിദിനെ പോലെയാണ്. അല്ലാ, മുജാഹിദ് എന്ന് പറഞ്ഞാൽ ഏതാ? മുജാഹിദ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സംഘടനയിലെ മെമ്പർഷിപ്പ് അല്ല ഞാൻ പറയണ മുജാഹിദ്. അൽ മുജാഹിദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്റെ സ്വന്തം ശരീരം, തന്റെ ധനം, തന്റെ ജീവൻ എല്ലാം വെടിയാൻ സന്നദ്ധതയുള്ള മനസ്സുള്ള, അതൊന്നും പ്രശ്നമല്ല. കാരണം എന്താ? ഫീ സബീലില്ലാഹ്, ആ മുജാഹിദിനെ പോലെയാണ് വിധവകൾക്ക് വേണ്ടി പണിയെടുക്കുന്നവൻ. നമുക്കൊന്ന് പണിയെടുത്ത് നോക്കിക്കൂടെ? അയൽവാസിയില്ലേ വിധവ? കുടുംബത്തിലില്ലേ? അങ്ങനെ മതിയോ? പോരാ, അവർക്കൊക്കെ സമാധാനം വേണം. ഒരു വിധവയുടെ മനസ്സ് വായിക്കാൻ നിങ്ങൾക്കാവുമെങ്കിൽ അത് ഒരിക്കലും നിങ്ങൾ ചെയ്യാണ്ടിരിക്കില്ല. എന്തോ ഒരു പ്രയാസമായിരിക്കും ജീവിതത്തിൽ. അതുവരെ തന്നെ സംരക്ഷിച്ച, വളർത്തിയ തൻ്റെ പൊന്നു ഭർത്താവ് മരിച്ചുപോയാൽ ആ മനസ്സിൻ്റെ വ്യഥ, ദുഃഖം എത്രയായിരിക്കും. ആ ദുഃഖത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് സമാധാനത്തോടെ അവരുടെ കുടുംബത്തിലെ ആരോടെങ്കിലുമൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് അവർക്കൊരു തുണ, ഒരു സമാധാനം, ഒരാശ്വാസം. ഇസ്ലാം പറഞ്ഞത് അതാണ്. അതിനുവേണ്ടി പണിയെടുത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്. പോരാ, റസൂലുള്ളാഹിക്ക് തന്നെ തോന്നി പോരാ. അടുത്ത വാചകം നബി തന്നെ പറയുന്നു, ഔ കല്ലദീ യസൂമു നഹാർ, പകല് മുഴുവൻ നോമ്പ് നോക്കുന്ന ഒരുത്തനെ പോലെയാണ്. നോമ്പ് തന്നെ നോക്കുക, സുബ്ഹാനല്ലാഹ്, തീർന്നില്ല. വീണ്ടും റസൂലുള്ള പറയുന്നു, വയഖൂമുൽ ലൈൽ, രാത്രി മുഴുവൻ നിന്ന് നമസ്കരിക്കുന്നവനെ പോലെയാണ്. എന്താണ് അതിന്റെ പ്രതിഫലം എന്ന് ആലോചിച്ചു നോ. എൻ്റെ സഹോദരന്മാരെ, ഇതാണ് ഇസ്ലാം. ഒരുപാട് വിധവകളുണ്ട് നമ്മുടെ നാട്ടിൽ, കുടുംബത്തിൽ, ചുറ്റുഭാഗത്ത്. പാടില്ല, അവരൊന്നും വിധവകളായി കഴിഞ്ഞുകൂടാ. അവർക്കൊക്കെ ഭർത്താക്കന്മാരുണ്ടാകണം, ജീവിതത്തിന്റെ കൂട്ടുകാരുണ്ടാകണം, സമാധാനം വേണം. ആ മക്കളുണ്ടല്ലോ, നമ്മുടെ പൊന്നു സഹോദരൻ മരണപ്പെട്ടു പോയപ്പോൾ നമ്മളെ ഏൽപ്പിച്ചു പോയ ആ മക്കൾ, ആ മക്കൾക്ക് നിങ്ങൾ ഏതെങ്കിലും സെക്യൂരിറ്റി സ്കീമിന്റെ എന്തെങ്കിലും സംഭാവന കൊടുക്കല്ല വേണ്ടത്. നമ്മൾ മനസ്സിലാക്കി വെച്ചത് അങ്ങനെ, ഏതെങ്കിലും ഒരു ലൈഫ് ഇൻഷുറൻസ് സ്കീമിൽ ചേർന്നാൽ തീർന്നു അല്ലേ? അല്ലെങ്കിൽ പ്രവാസികൾക്ക് ഒരുപാട് സംഘടന, ഞാൻ ഇതിനെ കുറ്റം പറയുകയല്ല, ആവശ്യമാണ്. പക്ഷേ പോരാ, പ്രവാസികൾക്ക് ഒരുപാട് സംഘടനയുണ്ട്, സെക്യൂരിറ്റി സ്കീമുകളുണ്ട്. ജോലിൻ്റെ അടുക്ക് മരിച്ചുപോയ എന്തെങ്കിലും ഒക്കെ അവർക്ക് കിട്ടും. പോരാ സഹോദര, ഒരു ബന്ധമുണ്ടാകണം. നിന്റെ കൂടെ കിടന്നുറങ്ങിയ, നിന്റെ റൂമിൽ കിടന്നുറങ്ങിയ ഒരു സഹോദരൻ മരണപ്പെട്ടു പോയി, അവൾക്ക് ഒരു ഭാര്യ ഉണ്ടായിരുന്നു, നാല് മക്കളുണ്ടായിരുന്നു, തീരരുത് നമ്മുടെ ബന്ധം. അദ്ദേഹം മരിച്ചതോടുകൂടി നമ്മുടെ ബന്ധം തീരരുത്. അന്വേഷിക്കണം, അന്വേഷിക്കണം, അവരുടെ പിന്നാലെ പോകണം. ആവശ്യം പണം മാത്രമല്ല,
പണം വരും പോകും അതിനെ കുറിച്ച് നിങ്ങൾ അങ്ങനെ ബേജാറാകണ്ട. അതല്ലാൻ്റെ ഒരു പരീക്ഷണമായി പണം എന്ന് പറയുന്നത്, അതല്ല. സ്നേഹം വേണം ആ കുട്ടികൾക്ക്, ഉപദേശം വേണം, നിർദ്ദേശം വേണം, ഗൈഡൻസുകൾ വേണം. കുട്ടികൾ വഴിതെറ്റി പോകൂട, വഴിയാധാരമായി പോയിക്കൂടാ, പോകാൻ പാടില്ല. നമുക്ക് സാധിക്കണം. ഈ രൂപത്തിലുള്ള ഒരു ചിന്തയാണ് മുസ്ലിം സമൂഹത്തിന് ഉണ്ടാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതാണ്. റസൂലുള്ള നമുക്ക് ജീവിതത്തിൽ കാണിച്ചു തന്നത് അതാണ്. അത് മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക. അല്ലാഹു ഈ രൂപത്തിൽ ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ നമ്മെയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ അൽഹംദുലില്ലാഹ് والصلاة والسلام على سيد المرسلين محمد وآله وصحبه أجمعين أما بعد فاتقوا الله عباد الله الله ونسوچിച്ച് ജീവിക്കണം എന്നൊരിക്കൽ കൂടി ഉണർത്തുന്നു. സഹോദരങ്ങളെ, യതീമും വിധവയും നമ്മളതിൻ്റെ ഗൗരവം മനസ്സിലാക്കി ചെയ്യേണ്ടതെന്താണെന്ന് മനസ്സിലാക്കി. യതീമിൻ്റെ സ്വത്ത് നമ്മൾ സാധാരണ പറയാറുണ്ട് അത് തൊട്ടുപോകരുത്, കൈ കൊള്ളും, തൊടാൻ പാടില്ല അല്ലേ? എങ്ങനെ തൊടാൻ പാടില്ല? അള്ളാഹുവിൻ്റെ വാക്ക് വല തഖറബു മാലൽ യതീം ഇല്ലാ ബില്ലതീ ഹിയ അഹ്സൻ. തൊടണം, തൊടണ്ട എന്നല്ല അതിൻ്റെ അർത്ഥം, നല്ല നിലക്ക് തൊടണം. നല്ല നിലക്കല്ല, ഏറ്റവും നല്ല നിലക്ക്, ഏറ്റവും നല്ല രൂപത്തിൽ. നമ്മുടെ ജ്യേഷ്ഠൻ മരിച്ചു അല്ലേ, നാലഞ്ച് എത്തിയും കുട്ടികളുണ്ട്, കുറേ സ്വത്തും ഉണ്ട്, എന്താ ചെയ്യേണ്ടത്? അതങ്ങനെ കിടന്നോട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് തീരണ്ട, ഞാനിമ്മ തൊട്ടാലാകെ പ്രശ്നമായിരിക്കും, ആളുകൾ എന്ത് പറയും, അവൻ്റെ ഭാര്യ എന്ത് പറയും, മക്കളൊക്കെ പ്രായപൂർത്തിയായി വലുതായ എന്ത് പറയും, ഇത് നമുക്ക് വിഷയമല്ല. നമ്മൾ ശ്രമിച്ചതോളം നമ്മളതിലിടപെടണം, അത് നമ്മുടെ ബാധ്യതയാണ്. യതീമിൻ്റെ സ്വത്ത് അത് പേടിച്ചുകൊണ്ട് ഇടപെടണം, അത്രയേ ഉള്ളൂ. അല്ലാഹുവിന്റെ വാക്ക് ഇന്നല്ലദീന യഅക്കുലൂന അംവാല യതാമാ ളുൽമൻ ഇന്നമാ യഅക്കുലൂന ഫീ ബുതൂനിഹിം നാറാ. അക്രമമായി അനീതിയുടെ അടിസ്ഥാനത്തിൽ യതീമിന്റെ സ്വത്ത് തിന്നുന്നവൻ അവന്റെ വയറുകളിൽ നിറക്കുന്നത് നരകത്തിലെ തീയാണ് കേട്ടോ. ഒരു പദം അല്ലാഹു ഉപയോഗിച്ചു, ളുൽമൻ. ളുൽമ പാടില്ല, അവൻ ആക്രമിക്കാൻ പാടില്ല, അനീതി ചെയ്യാൻ പാടില്ല. എത്രയെന്ന് ചോദിച്ചാൽ ഇസ്ലാമിലെ സിവിൽ നിയമം വളരെ കൃത്യമായി അത് നമ്മളെ പഠിപ്പിച്ചു. യതീമിൻ്റെ സ്വത്ത് നിങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു മാനേജ്മെൻറ്റ് ഫീ വേണമെങ്കിൽ നിങ്ങൾ നിശ്ചയിച്ചോ, അത് കൈകാര്യം ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷേ അതിന് മടി കാണിച്ച് നിങ്ങളത് കൈകാര്യം ചെയ്യാതിരിക്കാൻ പാടില്ല. കൈകാര്യം ചെയ്യണം, കൈകാര്യം ചെയ്യണം, അത് വലുതാക്കണം, അത് വളരണം. അത് നമ്മുടെ ബാധ്യതയാണ്, അത് നമ്മുടെ ബാധ്യതയാണ്. ആ ബാധ്യത നാം നിർവഹിക്കണം. ഒരുപാട് യതീം കുട്ടികളുടെ സ്വത്തുണ്ട്, അന്യാധീനപ്പെട്ടു പോകുന്നു, ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടാതെ പോകുന്നു. അത് പാടില്ല. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് നമുക്ക് കാണിച്ചു തന്ന മാതൃക അതല്ല. ഉമർ റളിയല്ലാഹു തആല അൻഹു സമൂഹത്തോട് കൽപ്പിക്കുമായിരുന്നു യതീമിൻ്റെ സ്വത്ത് കൊണ്ട് കച്ചവടം ചെയ്യാൻ. അങ്ങനെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു കൽപ്പിക്കും, യതീമിൻ്റെ സ്വത്ത് കൊണ്ട് കച്ചവടം ചെയ്യണം, എന്നിട്ടത് വളരണം. സദഖ തന്ന് അത് നശിച്ചു പോകരുതാ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ വാചകം. സക്കാത്ത് കൊടുത്തിട്ട് കുറേ സ്വത്തുണ്ട്, സക്കാത്ത് കൊടുക്കൽ നിർബന്ധാ. സക്കാത്ത് കൊടുത്തിട്ട് അത് തീർന്നു പോകുന്ന അവസ്ഥ വരാൻ പാടില്ല, അത് വളരണം, പരിപോഷിപ്പിക്കണം, വളർത്തണം. അത് നമ്മുടെ ബാധ്യതയാണ്, സാമൂഹ്യമായ ബാധ്യത എന്ന നിലക്ക് യഥാർത്ഥത്തിൽ അത് ഏറ്റെടുക്കൽ നമ്മുടെ ബാധ്യതയാണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ യതീംഖാനകളുണ്ട്, യതീമിനെ സംരക്ഷിക്കാനുള്ള കേന്ദ്രങ്ങളാണ് യതീംഖാനകൾ. വളരെ നല്ല പ്രവർത്തനമാണ്, അത് ചെയ്യുന്ന ആളുകളെ നാം അവരോട് സഹകരിക്കണം, സഹായിക്കണം. പക്ഷെ പലപ്പോഴും യതീംഖാനകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഒരു ഗൗരവം നമ്മൾ മനസ്സിലാക്കാറില്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ ആദ്യത്തെ യതീംഖാന വരുന്നത്, ഞാൻ കേരളത്തിലെ ആദ്യത്തെ യതീംഖാനയെക്കുറിച്ചല്ല പറയുന്നത്, ഇസ്ലാമിൽ ആദ്യത്തെ യതീംഖാന ഉണ്ടാകുന്നത് ഹിജ്റ 88 വർഷമാണ്. ഹിജ്റ 88 വർഷം അമവി ഖലീഫയായ വലീദ് ബിൻ അബ്ദുൽ മലിക്കാണ് യതീം കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു കേന്ദ്രം ആരംഭിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വീടുകളിലുള്ള സംരക്ഷണം പലപ്പോഴും പ്രയാസമായി, ഭാരമായി ആളുകൾക്ക് തോന്നി. ആ സന്ദർഭത്തിൽ അദ്ദേഹം അതിനൊരു കേന്ദ്രമുണ്ടാക്കി. അങ്ങനെയാണ് യതീംഖാനകൾ വരുന്നത്. ഈ യതീംഖാനകൾ യഥാർത്ഥത്തിൽ സമൂഹത്തിന് ചെയ്തത് വലിയ ഗുണപരമായ പ്രവർത്തനങ്ങളായിരുന്നു. ഈ കാലഘട്ടത്തിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് അത് പ്രോത്സാഹിപ്പിക്കണം എന്ന് ഞാൻ പറയാനുള്ള കാരണം. ഒരത്ഭുതം, ഒരു പക്ഷേ ഒരു സംഭവം കേട്ടാൽ നിങ്ങൾക്ക് തോന്നിയേക്കാം,
സൗദി അറേബ്യ നിങ്ങൾക്കറിയാം എല്ലാ കാലത്തും സമ്പന്നതയെക്കുറിച്ചാണ്, സൗദിയിലെ സമ്പന്നതയെക്കുറിച്ചാണ് നമുക്കറിയുക. എന്നാൽ നിങ്ങൾക്കറിയാമോ, മദീനയിൽ ഇന്നും ഒരു യതീം ഖാനയുണ്ട്. അത് സ്ഥാപിച്ചത് കേരളത്തിൽ നിന്ന് പോയ ഹാജിമാരാണ്. കേരളത്തിൽ നിന്ന് പോയ ഹാജിമാർ അവിടെ കണ്ട യതീം കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടി ഹജ്ജ് വേളയിൽ അവിടെ നിന്ന് പോയ, ഹജ്ജിന് പോയ ആളുകളെ ഒരുമിച്ച് കൂട്ടി ഒരു സമൂഹമായി നമുക്കൊരു പാരമ്പര്യമുണ്ട്. ആ രൂപത്തിലുള്ള നമ്മുടെ പാരമ്പര്യം അതാണ്. നമ്മുടെ പാരമ്പര്യം എവിടെ ചെന്നാലും അവിടെ നന്മ ചെയ്യുക, അതിനെ പരിപോഷിപ്പിക്കുക, വളർത്തുക, ഒരു വല്ലാത്ത സംഭവമാണ് സഹോദരന്മാരെ. ഈ പാരമ്പര്യമുള്ള നാം ഇത്തരത്തിലുള്ള സാമൂഹ്യമായ ബാധ്യതകളിൽ നിന്ന് ഒരിക്കലും ഓടി ഒളിക്കാൻ പാടില്ല. നമ്മുടെ ബാധ്യതയായി അത് നാം കാണണം. യതീമിൻ്റെ വിഷയത്തിലുള്ളതുപോലെയുള്ള ബാധ്യതയാണ് ഞാൻ വിധവയുടെ വിഷയത്തിലും പറഞ്ഞത്. പലപ്പോഴും ആളുകൾക്ക് നമുക്കറിയാം, വിവാഹം ചെയ്യുക എന്നത് എല്ലാവരുടെയും ഒരു ബാധ്യതയാണ്, സാമൂഹ്യ ബാധ്യതയെ ആളുകൾ കാണുന്ന ഒന്നാണ്. വിവാഹം ചെയ്യുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് കന്യകയെ വിവാഹം ചെയ്യണം, ഫ്രഷായ ഒരു പെണ്ണിനെ വിവാഹം ചെയ്യണം. കുഴപ്പമില്ല, നല്ലതാണ്. റസൂലുള്ള പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, സഹാബത്തിനോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊരു കന്യകയെ വിവാഹം ചെയ്തോ, നിങ്ങൾക്ക് അവരുമായി കളിക്കാലോ രസിക്കാലോ ഉല്ലസിക്കാലോ എന്നൊക്കെ റസൂലുള്ളാൻ്റെ വാചകം. എന്നാൽ അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നാട്ടിൽ വൈധവ്യം അനുഭവിക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്. അവർക്കൊന്നുകിൽ വിവാഹമുണ്ടാക്കി കൊടുക്കാൻ നാം ശ്രമിക്കണം, അല്ലെങ്കിൽ ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമുക്ക് സാധിക്കണം. ഞാൻ പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, നബി പ്രാക്ടീസ് ചെയ്ത ജീവിതം നമുക്ക് കാണാം. റസൂലുള്ളാഹിൻ്റെ ജീവിതത്തിൽ കന്യകയായി റസൂലുള്ള കല്യാണം കഴിച്ചത് ആയിഷ ബിബിയെ മാത്രമാണ്, എല്ലാവർക്കും അറിയാം. ആയിഷാ ബിബി മാത്രമാണ്. സൈനബ് ബിൻത് ഖുസൈമ ജഹ്ഷ് റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കല്യാണം കഴിച്ചത് വിധവയായ ശേഷമാണ്. അതൊരു മോശമല്ല എന്ന് മാത്രമല്ല, ഈ രംഗത്ത് പഠനം നടത്തിയിട്ടുള്ള ആളുകൾ പറയുന്നത് ഒരു വിധവയ്ക്ക് ലഭിക്കുന്ന, വിധവയിൽ നിന്ന് ലഭിക്കുന്ന ഒരുപാട് പരിഗണനകളും സൗകര്യങ്ങളും ജീവിതത്തിൻ്റെ പാഠങ്ങളും ഒക്കെ വളരെ വലുതാണ്. തീർന്നില്ല. അവർക്ക് കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളെ പോലും സംരക്ഷിക്കുക, ആ കുട്ടികളെ സംരക്ഷിക്കാൻ പോലും ഒരവസരം കിട്ടുക എന്നത് യഥാർത്ഥത്തിൽ ഈ നേരത്തെ പറഞ്ഞ റസൂലുള്ളാഹിൻ്റെ കൂടെ എങ്ങനെ സ്വർഗത്തിലെത്താനുള്ള ഒരു അവസരം കൂടിയാണ്. ഞാനിത് ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഞാൻ പറയുന്നില്ല എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാ പുരുഷന്മാരും ഒരു വിവാഹം കൂടി ഒരു വിധവയെ കണ്ടുപിടിച്ച് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. മറിച്ച് ഗൗരവത്തോടുകൂടി ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കണം. ഒരു മോശമായി പോരായ്മയായി വിധവയെ കാണരുത്, ഒരു മോശക്കാരിയായി കാണരുത്. അവളെ ഏറ്റെടുക്കുക എന്നത് ഒരുപാട് കാരണങ്ങളാൽ അള്ളാഹു നമുക്ക് പ്രതിഫലം നിശ്ചയിച്ച ഒരു കാര്യമാണ് എന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം എന്ന് സൂചിപ്പിക്കാനാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ രൂപത്തിൽ ഒരു ഇസ്ലാം നൽകുന്ന ഒരു സാമൂഹ്യ സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള ചിന്തയും അതിനനുസരിച്ചുള്ള പ്രവർത്തനം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇത് കേവലം എൻ്റെ സമൂഹം, എൻ്റെ നാട്, എൻ്റെ തറവാട്, ഇതല്ല ചിന്ത. മറിച്ച് ഇതിൻ്റെയൊക്കെ യഥാർത്ഥത്തിലുള്ള ഫലം, ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നത് അള്ളാഹുവിൻ്റെ സ്വർഗമാണ്, റസൂലുള്ളാഹിൻ്റെ സാമീപ്യമാണ്, അല്ലേ? വിവരിക്കാൻ സാധ്യമല്ലാത്ത വിധത്തിലുള്ള പ്രതിഫലമാണ്. അത് പ്രതീക്ഷിച്ച്, അത് കരുതി, അത് മനസ്സിൽ കണ്ട് ഈ പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ നാട്ടിലും കുടുംബത്തിലുമുള്ള അനാഥകൾക്കും വിധവകൾക്കും അള്ളാഹു സമാധാനവും സന്തോഷവും നൽകുമാറാകട്ടെ. അനാഥകൾക്ക് നല്ല രക്ഷകർത്തൃത്വം അള്ളാഹു നൽകുമാറാകട്ടെ. വിധവകൾക്ക് അനുയോജ്യമായ ജീവിത കൂട്ടുകാരെ നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അലഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത്തി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനന അൽ മുസ്ലിമീന ഫീ കുല്ലി മകാൻ അല്ലദീന യുജാഹിദൂന ലിഅലാഇ കലിമതി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم توفنا مسلمين وألحقنا بالصالحين برحمتك يا أرحم الراحمين وصلى الله وسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين والحمد لله رب العالمين.